നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ നാളായിട്ട് എല്ലാവരും പറഞ്ഞിട്ട് അല്ലെ, ഹെൽപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരും വരുന്ന അല്ലെ. അപ്പൊ അവസാനമായിട്ട് എന്താ ഒഫീഷ്യലായിട്ട് റെയിൽവേ എന്താ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയോ ഇനിയാണോ ആണ് ഒഫീഷ്യൽ നോട്ടീസ് ആയിട്ട് ഇറങ്ങിയേക്കുന്നല്ലേ. അപ്പൊ ഇത് കൃത്യമായിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സോൺ വൈസ് വേക്കൻസീസ് ഒക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 1/2024 ആണ്. റിക്രൂട്ട്മെന്റ് ഓഫ് ഫസ്റ്റ് ലോക്കോ പൈലറ്റ് ആണ്, ടെക്നീഷ്യന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതില് നിങ്ങൾ ടോട്ടൽ വേക്കൻസീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് ബേജാറാവേണ്ട, കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഏറ്റവും അധികം സ്റ്റാർട്ടിങ്ങിൽ വേക്കൻസീസ് കുറവായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ അവർ റിവൈസ്ഡ് ഷെഡ്യൂൾ, റിവൈസ്ഡ് നോട്ടിഫിക്കേഷൻ എന്ന രീതിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലാണ് ഏകദേശം അതിനെ വേക്കൻസീസ് കൂടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വേക്കൻസീസ് എന്തായാലും കൂടും. നിങ്ങൾ വേക്കൻസീസ് 5600 ഉള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്താ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത് നാളെ തൊട്ട് 21/2024 തൊട്ട് നാളെ തൊട്ട് എന്താ നിങ്ങൾക്ക് ഇത് സോൺ വൈസ് ആയിട്ട് ഏത് ഇതിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ എവിടെ കയറി അപ്ലൈ ആയിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് സോൺ വൈസ് നമ്മൾ പറയുന്നുണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 19/2024 ആണ്. അപ്പൊ എല്ലാവരും ആസ് യൂഷ്വൽ പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒന്ന് വെച്ചുകൊണ്ട് നിൽക്കില്ല, കാരണം സൈറ്റ് ഹാങ് ആവും. 19 ആണെന്ന് ശേഷം പിന്നെ എന്താ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അതേപോലെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എൻറ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യാം. പിന്നെ അവർ മോഡിഫിക്കേഷൻസ് ഒന്നും അലോ ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു കാര്യങ്ങൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് എന്തുണ്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 19 കഴിഞ്ഞിട്ട് 29 വരെ എന്താ ആ ഒരു മോഡിഫിക്കേഷന് ഡേറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്താ പിന്നെ ഒരു അപ്ലിക്കേഷൻ പിന്നെ ഒരു കറക്ഷനും അവരെന്താ സമ്മതിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോ നിങ്ങൾ എന്താ കൃത്യമായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് എന്താ ഫോം ഫില്ല് ചെയ്യാം. ഇത് ഓൺലൈൻ ആയിട്ട് മാത്രമേ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓൺലൈൻ ആയിട്ട് അപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാം. അപ്പൊ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ലെവൽ 2 ആണ്, 7th CPC. 19900 ആണ് ഇനിഷ്യൽ പേ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യത്യാസം വെച്ചാൽ 17 തൊട്ട് 27 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇതെന്താ 18 തൊട്ട് 30 വയസ്സ് വരെ ഞങ്ങൾ ഏജ് ലിമിറ്റ് ഉണ്ട്. 5696 വേക്കൻസീസ് ആണ് ഉള്ളത്. അതേപോലെ ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 1/7/2024 ബേസ് ആയിട്ടാണ് കേട്ടോ, 1/7/2024 ബേസ് ആയിട്ടാണ് ഈ ഒരു ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനിഷ്യൽ പേ 19900 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണം, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ റണ്ണിങ് അലവൻസ് ഉണ്ട്. റണ്ണിങ് അലവൻസ് നിങ്ങൾ ഓടിക്കുന്ന ഓരോ കിലോമീറ്ററിനുമാണ് പേയ്മെന്റ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതൽ കിലോമീറ്റർ ഒരു മാസം ഓടിക്കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ഒരു 55 ആ ഒരു 55 മേലെ എന്തായാലും നിങ്ങൾക്ക് എന്താ ഒരു പേയ്മെന്റ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ സോൺ വൈസ് വേക്കൻസീസ് ഒക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. പിന്നെ ഇതിന്റെ എക്സാമിന്റെ ക്രൈറ്റീരിയസിലേക്കൊക്കെ നമുക്ക് പോവാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇതിന് ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ഓൺലൈൻ മോഡായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്താ ഒരു RRB സോണിലേക്ക് മാത്രമേ എന്താ ഒരു കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അതേപോലെ നിങ്ങളിപ്പം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ബേസിൽ IT ആണ് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടാവുക, അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഓണർ ബിഫോർ ദി ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ദി സബ്മിറ്റിംഗ് ദ അപ്ലിക്കേഷൻ. അപ്പോ ഓണർ ബിഫോർ, അതായത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് മുന്നേ എന്താ നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. അതേപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞാൽ എന്താ A1 ആണ് അല്ലെ. പിന്നെ സെലക്ഷൻ ഓഫ് RRBs, RRB വൈസ് ആൻഡ് റെയിൽവേ വൈസ് വേക്കൻസീസ് ഇൻഡിക്കേറ്റഡ് ഇൻ CR പ്രൊവിഷണൽ ആൻഡ് ദേ മേ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് പെർ ദ റിക്വയർമെന്റ്. എന്തായാലും ഇൻക്രീസ് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ, ഡിക്രീസ് ചെയ്യാൻ എന്താ ചാൻസ് ഇല്ല. അതേപോലെ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ മെയിൽ ഐഡിയും പാസ്വേർഡും അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, അതേപോലെ 29/2024 മുന്നേ എന്താ 19 ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താ 29 വരെ എന്താ നിങ്ങൾക്ക് അവിടെ ഒരു മോഡിഫിക്കേഷൻ വിൻഡോ ഉണ്ടാവും. മോഡിഫിക്കേഷൻ വിൻഡോന് 250 രൂപ എന്താ നിങ്ങൾ അവിടെ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. നിങ്ങൾ എന്താ വെറുതെ 28 പേ ചെയ്യുന്നത്, 19 തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എന്താ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 29/2024 ശേഷം എന്താ ഒരു റെപ്രസെന്റേഷൻ എന്താ RRP എൻ്റർ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ ഷോർട്ട് ലിസ്റ്റിംഗിന്റെ കാര്യം എന്ന് വെച്ചാല് CBT 1, അതായത് Tier 1 കേസിൽ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അതായത് ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും അധ്യാപകൻ്റെ ആണ് ഉണ്ടാവും.
അപ്പോൾ സി ബി ടി ടൂവിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക 15 times ആയിരിക്കും കേട്ടോ, 15 times വേക്കൻസീസിനെ ബേസ് ആയിട്ടായിരിക്കും സി ബി ടി ടൂവിലേക്ക് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ സി ബി ടി 1 എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ഡേയ്സ് ആയിട്ട് മൾട്ടിപ്പിൾ സ്റ്റേയ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടെ എന്താ ഒരു നോർമലൈസേഷൻ ഉണ്ടാവും. അപ്പൊ നോർമലൈസേഷന്റെ ഫോർമുലയ്ക്ക് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ടാവും, അത് നിങ്ങൾക്ക് എസ് എസ് സിയിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കൃത്യമായിട്ട് എന്താ അവരോട് നോർമലൈസേഷൻ നടന്നിട്ടുണ്ടാവും അല്ലെ. പിന്നെ എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/3 ആണ് എന്താ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ടാവും സി ബി ടി 1-ലും അതേപോലെ എന്താ സി ബി ടി 2-ലും. സി ബി ടി 1-ഉം സി ബി ടി 2-ലും 1/3 ആണ് എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുക. അതേപോലെ സി ബി ഐ ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പിന്നെ എന്താ എക്സാം ഹാളിൽ ബാൻഡ് ഐറ്റംസ്, അത് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ഓൾറെഡി അറ്റൻഡ് ചെയ്തൊക്കെയാണല്ലോ. അപ്പോൾ ഒരു തരത്തിലുള്ള ഐറ്റംസ് എന്താ അവർ ഉള്ളിൽ കയറുന്നുണ്ടാവില്ല. ഓക്കെ, ക്ലോക്ക് റൂമിൽ എന്തെങ്കിലും നിങ്ങൾ വെച്ചിട്ട് വേണം കൊണ്ട് ചെയ്യാൻ. അതിന്റെ അതൊക്കെ നമ്മൾ എക്സാം സമയത്ത് നോക്കിയാൽ മതി, ഇപ്പോഴും അതിലേക്ക് നോക്കണ്ട. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്താ മോർ ദാൻ ഒരു അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ അവിടെ റിജക്ട് ചെയ്തോ, പിന്നെ നിങ്ങൾക്ക് എന്താ അതിലേക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്താ വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും നിങ്ങൾ നിൽക്കണ്ട. ഓക്കെ, അതേപോലെ എന്താ സിഗ്നേച്ചർ നിങ്ങൾ ഇടുമ്പോഴും എന്താ റണ്ണിങ് ഹാൻഡ് തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ ക്യാപിറ്റലോ ബ്ലോക്കോ ആയിരിക്കരുത്, ബ്ലോക്ക് ലെറ്ററോ ആയിരിക്കരുത്. അതേപോലെ സി ബി ടി 1, സി ബി ടി 2, സി ബി ഐ ടി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് സൈറ്റിൽ എന്താ അവർ ഡേറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്താ സൈറ്റ് നോക്കുക എന്നുള്ളതാണ്. അതേപോലെ പോസ്റ്റിംഗും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഫ്രീ ട്രെയിൻ ഫെസിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഡിക്കൽ ഫിറ്റ് നമ്മൾ A1 ആണ് പറയുന്നത്, ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്. പിന്നെ ഡിസ്റ്റൻറ്റേഷൻ 6/6, 6/6 വിതൗട്ട് ഗ്ലാസസ് വിത്ത് ഫോഗിങ് ടെസ്റ്റ് മസ്റ്റ് നോട്ട് അക്സെപ്റ്റ് പ്ലസ് 2D അല്ലേ. പിന്നെന്താ നിയർ വിഷൻ 0.6, 0.6 വിതൗട്ട് ഗ്ലാസ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, നൈറ്റ് വിഷൻ ആൻഡ് മെസോപിക് വിഷൻ എക്സെട്ര. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക കേട്ടോ. നോക്കി ഇതിൽ 534 പേരായാലും കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്താ നോക്കുക നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, ജനറലിന്റെ കേസിൽ 18-30 വയസ്സ് വരെയാണ്. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 5 വർഷം, ഒ ബി സിക്ക് എന്താ 3 വർഷം, അവർ എക്സ് സർവീസ് മെൻ കറസ്പോണ്ടിംഗ് ആയിട്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏജ് റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ മിനിമം സോറി അപ്പർ ലിമിറ്റ് പറഞ്ഞാൽ 2/7 1994, 2/7 1994 ശേഷം ജനിച്ചവർക്കും മാത്രമേ എന്താ അപ്ലൈ ആവേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. 2/7 1994 ജനറലിന്റെ കേസിൽ AWS, നോൺ ക്രിമിനൽ എയർ 2/7 1991, SC/ST 2/7 1989. ഓക്കെ, അതേപോലെ 1/7 2006 ശേഷമുള്ളവർക്ക് എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എല്ലാവരും നോക്കാം. അതേപോലെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്തതും അതേപോലെ SLC അല്ലെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളതും എന്താ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആയിരിക്കും ആണോ, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അല്ലാത്ത കേസ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ കൃത്യമായിട്ട് എന്തെങ്കിലും എന്താ അവിടെ മെട്രിക്കുലേഷൻ SLC സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ കൃത്യമായിട്ട് എന്താ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കണം. അതേപോലെ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇസ് ഗിവൺ ഇൻ അനക്ഷറി, അനക്ഷറയെ നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഓൾറെഡി ഹാവ് എ പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ഓർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി ഓർ ലാസ്റ്റ് ഡേറ്റ് ആണ് 19/2/2024 മുന്നേ തന്നെ എന്താ നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആയിരിക്കണം. അതേപോലെ എക്സാമിനേഷൻ ഫീൻ്റെ കേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 500 രൂപ എന്നൊക്കെ കാണിക്കും, പക്ഷേ നിങ്ങൾ എന്താ 100 രൂപ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഫീ ഉള്ളൂ. നിങ്ങൾ സി ബി ടി 1 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ 400 രൂപ എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും കേട്ടോ. ഓക്കെ, സി ബി ടി 1 നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ 400 രൂപ എന്താ നിങ്ങൾ ഏത് പേയ്മെന്റ് വഴിയാണ് ചെയ്തേക്കുന്നത്, ഏത് അക്കൗണ്ട് വഴി ചെയ്തേക്കുന്നത് അതിലേക്ക് എന്താ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടോ. ഓക്കെ, അതേപോലെ SC/ST എക്സ് സർവീസ്മാൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് ഓഫ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBC ഒക്കെ എന്താ 750 രൂപയാണ് അവർക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ ഫസ്റ്റ് സ്റ്റേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് നിങ്ങളെ എക്സാം എഴുതി കഴിഞ്ഞാൽ 250 രൂപ എന്താ റീഫണ്ട് ആവുന്നുണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 100 രൂപയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് എന്താ കുറെ പേര് എക്സാം എഴുതാണ്ട് പോകും. അപ്പൊ അത് റെയിൽവേക്ക് എന്താ നല്ലോണം നഷ്ടമാണ്. കാരണം വെച്ചാൽ ആ ഒരു 100 രൂപ കത്തിലിതിന്റെ വില ഉണ്ട്, അതല്ലാണ്ട് 100 രൂപയുള്ള വെച്ച് പിള്ളേരിന് എക്സാം എഴുതാൻ എടുക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ്സ് റെയിൽവേ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനൊക്കെ എന്താ കോസ്റ്റ് ഉള്ളു. അപ്പൊ അതുകൊണ്ടാണ് റെയിൽവേ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്, അതായത് എക്സാം എഴുതി കഴിഞ്ഞാൽ എന്താ റീഫണ്ട് ആവും, അല്ലെങ്കിൽ എന്താ റെയിൽവേക്ക് 500 രൂപ കിട്ടും. ഓക്കെ, മോഡ്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്താ പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് അതേപോലെ EWS കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്, അത് നിങ്ങൾ എന്താ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഇനി എന്റെ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. EWS ക്രൈറ്റീരിയ ഇതാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് പോകാം. അതേപോലെ എത്ര സോൺ വൈസ് എത്ര വേക്കൻസി ആണെന്ന് എല്ലാവരും നോക്കാം. പക്ഷെ അതിന് മുമ്പ് സിലബസ് ഉണ്ട്. സി ബി ടി ഉണ്ടെന്ന് വെച്ചാൽ എന്താ ഇറ്റ് ഈസ് ഓൺലി വിൽ ബി എ സ്ക്രീനിങ് എക്സാം ഫോർ ദി ഷോർട്ട് ലിസ്റ്റിംഗ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫ്രോം സി ബി ടി 2 ബേസ്ഡ് ഓൺ ദിയർ
നോർമൈസിനും മാർക്സിനും വെറൈറ്റി. അതേപോലെ മാർക്സ് ഓഫ് സി ബി ടി വൺ ഷാൽ നോട്ട് ബി കൗണ്ടഡ് വെൽ പ്രിപ്പയറിംഗ് ദി ഫൈനൽ പാനൽ. ഫൈനൽ പാനൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സി ബി ടി വണ്ണിന്റെ മാർക്ക് നോക്കില്ല. സി ബി ടി വൺ എന്തിനാ? ജസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി, സി ബി ടി ടൂലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ്, 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും. മാക്സിമം 75 മാർക്കാണ്. 1/3 എന്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഉണ്ടാവുണ്ട്, എന്ത് ചെയ്യും നോർമലൈസേഷൻ അവിടെ നടക്കും. ഇത് മിനിമം പെർസെന്റേജ് പറയുന്നുണ്ട്, പക്ഷെ എന്താ ഇതിനെക്കാട്ടിലും കൂടുതലൊക്കെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല 15 ടൈംസ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടാവുക, അപ്പൊ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നുണ്ടാവും. ഇത് സിലബസ് ആണ്, സിലബസ് കഴിഞ്ഞ ക്ലാസ് സെയിം സിലബസ് തന്നെയാണ്, ചേഞ്ചസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സി ബി ടി ടു, സി ബി ടി ടു എന്താ? സി ബി ടി വണ്ണിന്റെ നോർമലൈസ്ഡ് മാർക്കിനെ ബേസ് ചെയ്തിട്ട് അവർ സി ബി ടിയിലേക്ക് എന്താ ഷോർട്ട് ലിസ്റ്റ് 15 ടൈംസിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, 15 ടൈംസ് ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത്, 50 നമ്പർ ഓഫ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് 15 ടൈംസ് ആണ് എന്താ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ സി ബി ടി ടുവിന്റെ കേസിൽ എന്താ പാർട്ടി എ പാർട്ടി ബി ഇതേപോലെ തന്നെ ഉണ്ട്. പാർട്ടി 90 മിനിറ്റ്സും 100 ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ടി ബി എന്ന് പറഞ്ഞാൽ എന്താ 60 മിനിറ്റ്സ് 75 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദർ ഷാൾ ബി നെഗറ്റീവ് മാർക്കിംഗ് അറ്റ് 1/3 മാർക്സ് ഫോർ ഈച്ച് റോങ് ആൻസർ. അതുകൂടി എന്താ നോർമലൈസേഷൻ ഉണ്ട്. അതേപോലെ എന്താ ഓൺലി ദ മാർക്സ് സ്കോർഡ് ഇൻ പാർട്ടി ഷാൾ ബി കൗണ്ടഡ് ഫോർ ദ ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഫോർ ദി ഫർദർ സ്റ്റേജ് ഓഫ് ദിസ് റിക്രൂട്ട്മെന്റ് പ്രോസസ് പ്രൊവൈഡഡ് ദ കാൻഡിഡേറ്റ് റെസ്പെക്റ്റീവ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഈസ് ഏബിൾ ടു സെക്യൂർ ക്വാളിഫൈ മാർക്സ് 35% പാർട്ടി. പാർട്ടി എന്ന് വെച്ചാൽ എന്താ ജസ്റ്റ് പാർട്ടീന്റെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് എന്താ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. പാർട്ടി ബി എന്ന് വെച്ചാൽ എന്താ ജസ്റ്റ് ഒരു ക്വാളിഫൈ നേച്ചർ ആണ് അല്ലെ, നമ്മൾ കഴിഞ്ഞ വർഷം സിലബസ് കണ്ടാണ്. അപ്പോൾ സിലബസ് പാർട്ടീന്റെ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിലബസ് വരുന്നുണ്ടാവും. മാത്സ്, ജനറൽ റീസണിങ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സിലബസ് ഫോർ പാർട്ടി ബി. അത് നമ്മൾ എന്താ ഡി ജി ടിയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് ട്രേഡ്സ് ഉണ്ട് അല്ലെ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ വയർമാനും ഇലക്ട്രീഷനും ഉണ്ടാവും. അപ്പൊ ആ ട്രേഡിന്റെ ബേസ് ആയിട്ടുള്ള എന്താ സിലബസ് ആണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക. പാർട്ട് ബി എന്ന് വെച്ചാൽ എന്താ മിനിമം ക്വാളിഫൈങ് മാർക്ക് 35% മാർക്ക് വാങ്ങിച്ചാൽ മതി. ഓക്കെ, ഇതാണ് അതിൽ വരുന്ന ഇത്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഉണ്ട്, വയർമാൻ ഉണ്ട് അല്ലേ, അപ്പോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, പിന്നെ എന്താ സി ബി എ ടി ഉണ്ടാവും. ഓക്കെ, അപ്പോ അതെന്താ സി ബി എ ടി എന്താ 8 ടൈംസിന്റെ ആൾക്കാർക്കും സി ബി എ ടി സെലക്ട് ചെയ്യുന്നുണ്ടാവുക പാർട്ട് സി ബി ടി ടു. ഓക്കെ, അതേപോലെ അതിനുശേഷം എന്താ ഷുഡ് പ്രൊഡ്യൂസ് എ വിഷൻ സർട്ടിഫിക്കറ്റ് അല്ലെ. അതേപോലെ ടെസ്റ്റ് ബാറ്ററി, അതായത് സി ബി ഐ ടി നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ സെലക്ഷന്റെ കേസിൽ ഉണ്ടാവുക. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സി ബി ഐ ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീട് നമുക്ക് സ്വാഭാവികം ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഇതിന്റെ എത്ര വേക്കൻസീസ് ആണല്ലോ എന്നൊക്കെ നമുക്ക് നോക്കാം. സോൺ വൈസ് ആയിട്ട് അസിസ്റ്റന്റ് ഓക്കോപൈലറ്റ് ആണ്, മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ SLC പ്ലസ് ITFM റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതിൽ ഡിഫറെന്റ് ട്രേഡ്സ് പറഞ്ഞിട്ട് ആ ട്രേഡ്സിലൊക്കെ നിങ്ങൾ എന്താ എലിജിബിൾ ആണോ. ഇതിലിപ്പം ഇപ്പൊ കേരളത്തിന് ഏറ്റവും അടുത്ത് പറഞ്ഞാൽ ബാംഗ്ലൂർ ഉണ്ടല്ലോ. ബാംഗ്ലൂർ ടോട്ടൽ എത്ര എഴുതുന്നുണ്ട്? 473, അൺരജിസ്റ്റേർഡ് 186, SC 72, ST 35, OBC 107, EWS 81, ടോട്ടൽ 473 വേക്കൻസീസ്. എക്സ് സർവീസ്മെൻ 47. പിന്നെ പറയുന്നത് ചെന്നൈ ഉണ്ടല്ലേ, ചെന്നൈയിൽ എത്തിന്റെ 100, ചെന്നൈയിൽ 57 അൺറിസർവ്ഡ്, SC 33, ST 15, OBC 29, EWS 14, ടോട്ടൽ 158 വേക്കൻസി ആണ്. എക്സ് സർവീസ്മെൻ 15, ടോട്ടൽ 158 വേക്കൻസി ആണ് ചെന്നൈക്ക് ഉള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് പറയണമെങ്കിൽ ട്രിവാൻഡ്രം അല്ല, ട്രിവാൻഡ്രം 39 അൺറിസർവ്ഡ്, EWS 14 അല്ലേ, സോറി SC 14, ST 14, OBC 1, AWS 2, ടോട്ടൽ 70, എക്സ് സർവീസ്മാൻ 7. അപ്പൊ ടോട്ടൽ 5696 വേക്കൻസി ഉള്ളത്. സ്വാഭാവികം ഈ ഒരു വേക്കൻസി എന്തായാലും കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് ഡിഫറെന്റ് സർട്ടിഫിക്കറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് വേണമെങ്കിൽ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു നമ്മൾ ഓൺലൈൻ ഡെമോ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാളെ തൊട്ട് നിങ്ങൾക്കത് സൈറ്റിൽ അവൈലബിൾ ആവുന്നുണ്ടോ. അപ്പോൾ വെറുതെ ഡിലേ ആക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫിൽ ചെയ്യുക. പിന്നെ മോഡിഫിക്കേഷൻ വേണ്ടിയിട്ടൊന്നും നോക്കാൻ നിൽക്കണ്ട. ഓക്കെ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ
വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.